ഹായ് കൂട്ടുകാരെ, നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഡെയിലി കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെപ്റ്റംബർ 29 കറണ്ട് അഫെയർസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ 27 എന്താണ് പ്രത്യേകത, ലോക ടൂറിസം ദിനമാണ്. അതിൻ്റെ തീം എന്തായിരുന്നു, ടൂറിസം ആൻഡ് ഗ്രീൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതായിരുന്നു. ഇനി സെപ്റ്റംബർ 28 പ്രത്യേകതയെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സെപ്റ്റംബർ 28 പ്രത്യേകത, ആ റാബിസ് ഡേ ആണ് അല്ലേ. സെപ്റ്റംബർ 28 ലോക റാബിസ് ദിനമാണ്. ഓൾ ഫോർ വൺ, വൺ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതാണ് എന്ത് ഈ റാബിസ് ഡേയുടെ തീം. ഇനി ലൂയി പാസ്റ്ററിന്റെ ചരമദിനമാണ്. ഇപ്പൊ ലൂയി പാസ്റ്ററിന്റെ ഒരു പ്രത്യേകത പറഞ്ഞായിരുന്നു, എന്താണ് പേപ്പറ്റി വിഷബാധയ്ക്കുള്ള മരുന്ന് കണ്ടുപിടിച്ചത്, വാക്സിൻ കണ്ടുപിടിച്ചത്, റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചാരാണ് നമ്മുടെ ലൂയി പാസ്റ്റർ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നലെ നമ്മുടെ ടൊവിനോ തോമസിനെ കുറിച്ചിട്ട് ഒരു പോയിന്റോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെപ്റ്റിമിയേഴ്സ് ഫിലിം അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ലഭിച്ചവർക്കാണ് നമ്മുടെ ടൊവിനോ തോമസിനാണ്. അതുപോലെ തന്നെ 2018 എന്ന് പറയുന്ന ചലച്ചിത്രം ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് ഓസ്കാറിലേക്ക് പോയിരിക്കുകയാണ്. അതും ഓർത്തോണം കേട്ടോ. പിന്നെ ഈ ഒരു അവാർഡ് കിട്ടിയത് ടൊവിനോ തോമസിന് ഈ സെപ്റ്റിമിയേഴ്സ് അവാർഡ് കിട്ടിയത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ആ 2018 എന്ന ചലച്ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് ഓർത്തിരിക്കുക. പിന്നെ കാന്തല്ലൂർ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ്, ആ 2023 മികച്ച ടൂറിസം വില്ലേജിനുള്ള സ്വർണ്ണ മെഡൽ നേടിയ ഗ്രാമങ്ങളിൽ ഒന്ന് നമ്മുടെ കാന്തല്ലൂരാണ്. അപ്പൊ ഈ കാന്തല്ലൂരിൽ ഡെവലപ്പ് ചെയ്തു വന്ന പദ്ധതിയുടെ പേരാണ് സ്ട്രീറ്റ് പദ്ധതി എന്നുള്ളത്. ജസ്റ്റ് ഇങ്ങനെ കവർ ചെയ്ത് വന്നപ്പോൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. വീണ്ടും നാലപ്പാടം പുരസ്കാരം നേടിയത് ആരാണ്, എം മുകുന്ദനാണ്. 2023 നാലപ്പാടം പുരസ്കാരം നേടിയത് എം മുകുന്ദനാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിൽ പറയുവാണ് 2023 ഫുഡ് ആനിമൽ ടാഗ് ലഭിച്ച മൃഗം ഏത് എന്നാണ് ചോദ്യം. 2023 ഫുഡ് ആനിമൽ ടാഗ് ലഭിച്ച മൃഗം. അപ്പൊ ഈ മൃഗത്തിന്റെ പേര് മിഥുൻ എന്നാണ്. എന്താണ് മിഥുൻ? ഈ മിഥുൻ എന്ന പേര് മിഥാൻ എന്നും ഗായൽ എന്നും സുബു എന്നും ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഒരു പക്ഷെ ചോദിക്കാം താഴെ തന്നിരിക്കുന്നവയിൽ മിഥുൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന മൃഗം ഏത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. പി എസ് സിയുടെ കാര്യമല്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ മിഥുൻ എന്ന മൃഗം ഗായൽ എന്നും മിഥാൻ എന്നും സുബു എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ മിഥുൻ എന്ന മൃഗത്തിന്റെ പ്രത്യേകത? 2023 ഫുഡ് ആനിമൽ ടാഗ് ലഭിച്ച മൃഗമാണിത്. ഫുഡ് ആനിമൽ ടാഗ് എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ട്. ഈ ഒരു ടാഗ് ലഭിച്ച മൃഗമാണ് ഇത് നമ്മുടെ മിഥുൻ എന്ന് പറയുന്നത്. ഈ മിഥുൻ ക്യാറ്റിൽ ഓഫ് മൗണ്ടെയിൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ക്യാറ്റിൽ ഓഫ് മൗണ്ടെയിൻ എന്ന് അറിയപ്പെടുന്ന മൃഗം ചോദിച്ചാൽ ഏതാണ്? ആ മിഥുനാണ്. ക്യാറ്റിൽ ഓഫ് മൗണ്ടെയിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മിഥുനാണ്. ഇനി അരുണാചൽ പ്രദേശിന്റെയും നാഗാലാൻഡിന്റെയും സംസ്ഥാന മൃഗം ചോദിച്ചാൽ അതേതാണ്? ആ നമ്മുടെ മിഥുനാണ്. അപ്പൊ അരുണാചൽ പ്രദേശിന്റെയും നാഗാലാൻഡിന്റെയും സംസ്ഥാന മൃഗം ചോദിച്ചാൽ അത് മിഥുനാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത പേജിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അന്തരിക്കുകയുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന പോയിന്റ് അല്ലെങ്കിൽ പി എസ് സി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ ആരാണ് പിള്ളേരെ? ആ നമ്മുടെ എം എസ് സ്വാമിനാഥനാണ്. എം എസ് സ്വാമിനാഥനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ നമ്മൾ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെപ്പറേറ്റ് സെക്ഷൻ നമുക്ക് കറണ്ട് അഫെയർ ക്ലാസ്സിൽ തരാവേ. ഇനി ഈ എം എസ് സ്വാമിനാഥന്റെ മുഴുവൻ പേര് ചോദിച്ചാൽ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. എന്താണ് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ? എന്താണ് പിള്ളേരെ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ്. നിത്യഹരിത വിപ്ലവം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ്. നിത്യഹരിത വിപ്ലവത്തിന് എന്ന പദം, നിത്യഹരിത വിപ്ലവം എന്ന വാക്ക് ആദ്യമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? നമ്മുടെ എം എസ് സ്വാമിനാഥനാണ്. പിന്നെ ഇദ്ദേഹം ഫാദർ ഓഫ് എക്കണോമിക് ഇക്കോളജി എന്നറിയപ്പെടുന്നു. ഫാദർ ഓഫ് എക്കണോമിക് ഇക്കോളജി എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ എം എസ് സ്വാമിനാഥനാണ്. ഈ എം എസ് സ്വാമിനാഥന്റെ പൂർണ്ണ പേര്, പൂർണ്ണമായിട്ടുള്ള നാമം ചോദിച്ചാൽ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ്. എന്താണ് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥൻ, മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നാണ് മുഴുവനായ പേര്. നിത്യഹരിത വിപ്ലവം എന്ന വേർഡ് ഡെവലപ്പ് ചെയ്തു. ദെൻ ഫാദർ ഓഫ് എക്കണോമിക് ഇക്കോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ്. ഇനി ലോക ഇന്നവേഷൻ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 40 കേട്ടോ. ഈ വർഷത്തെ ഇന്നവേഷൻ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 40. ഇനി ആരാണ് ഈ ഒരു സൂചിക പുറത്തിറക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് പുറത്തിറക്കുന്നത്. ആരാണ്? വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ആണ് പുറത്തിറക്കുന്നത്. അപ്പൊ ചോദ്യം വരുന്നത് എങ്ങനെയായിരിക്കും, വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ WIPO ലോക ഇന്നോവേഷൻ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദ്യം വരും. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, WIPO പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 140 അല്ല, വെറും 40. ഒന്നാം സ്ഥാനത്ത് വന്നത് ആരാണ്? സ്വീഡനാണ്. ഫസ്റ്റ് നിൽക്കുന്ന സ്വീഡൻ, ഒന്ന് സ്വിറ്റ്സർലൻഡ്, രണ്ടാമത് സ്വീഡൻ, മൂന്നാമത് USA, 40 നമ്മള്. 1 സ്വിറ്റ്സർലൻഡ്, 2 സ്വീഡൻ, 3 അമേരിക്ക, 40 നമ്മള്. 1 സ്വിറ്റ്സർലൻഡ്, 2 സ്വീഡൻ, 3 USA, 4
നാലാരാണ് നമ്മൾ പഠിച്ചിട്ടില്ല, 40 ആരാണ് നമ്മളാണ്. ഓക്കെ, ഇനി അടുത്തത് ലോക ഹൃദയ ദിനം. ഓൾറെഡി ഞാൻ സെപ്റ്റംബർ 27-ഉം 28-ഉം നമ്മുടെ ഈ ഒരു ക്ലാസ്സിന്റെ തുടക്കത്തിൽ കണ്ടില്ലേ, അപ്പോൾ നേരത്തെ ലോക ഹൃദയ ദിനം ചോദിച്ചാൽ അത് 29-ആണ്. എന്താണ്, 29-ആണ്. 28, 27, 29 27 ടൂറിസം, 28 റാബിസ്, 29 എന്താണ് ഹൃദയ ദിനം, 29 ഹൃദയ ദിനം. അപ്പോൾ ഓർത്തോണം യൂസ് ഹെർട്ട് നോ ഹെർട്ട്, യൂസ് ഹെർട്ട് നോ ഹെർട്ട് എന്നുള്ളതാണ് എന്താ അതിൻ്റെ തീം. എന്താണ് യൂസ് ഹെർട്ട് നോ ഹെർട്ട്. ഓക്കെ, ഇനി കേരളത്തിൽ ആദ്യത്തെ AI കോൺക്ലേവിന്റെ വേദി ചോദിച്ചിട്ടുണ്ട്. AI എന്ന് പറഞ്ഞാൽ എന്താണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ ഒരു ആദ്യമായിട്ട് ഒരു AI കോൺക്ലേവ് നടക്കുകയാണ്, കേരളത്തിൽ തിരുവനന്തപുരത്താണ് ഈ ഒരു കോൺക്ലേവ് നടക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ചോദ്യം ഇനി നമുക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ AI കോൺക്ലേവിന്റെ വേദി ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. കൂട്ടുകാരെ, നമുക്കുണ്ടല്ലോ PSC 2023 ചോദിച്ചിട്ടുള്ള എല്ലാ കറണ്ട് അഫെയർ ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം നാളെ തൊട്ട് LDC ഞാൻ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS എക്സാമിനെ ബേസ് ചെയ്തിട്ട് 7 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ 2023 അല്ലെങ്കിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് PSC 23 ചോദ്യങ്ങൾ തന്നെയാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിലൊക്കെ ചെയ്തിരുന്നത്. അതുമായിട്ട് ആ ഏറെക്കുറെ ആ ചോദ്യങ്ങൾ തന്നെ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം പിന്നീട് നടന്ന ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGS പ്രിലിംസിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ലോക ഇന്നോവേഷൻ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 40, ഇനി 1st സ്വിറ്റ്സർലൻഡ്, 2nd സ്വീഡൻ, 3rd അമേരിക്ക, 40th ഇന്ത്യ. സെപ്റ്റംബർ 29 എന്താണ് ലോക ഹൃദയ ദിനമാണ്. യൂസ് ഹെർട്ട് നോ ഹെർട്ട് എന്നുള്ളതാണ് എന്ത് അതിൻ്റെ തീം. കേരളത്തിലെ ആദ്യത്തെ AI കോൺക്ലേവിന്റെ വേദി ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. ഓക്കെ, ഇനി അടുത്തത് കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ സമ്മേളനം 2023 നടന്നത് അക്രയിലാണ്. അക്ര എവിടെയാണ്, ഹാനയിലാണ് കേട്ടോ. ഇപ്പോൾ ഒരു ചോദ്യം ചിലപ്പം ചോദ്യം വരാം, ഓർത്തോണം. കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ട്. കോമൺവെൽത്ത് പാർലമെന്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഓർത്തോണം, പാർലമെന്റ് അസോസിയേഷൻ എന്നാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. അതിൻ്റെ സമ്മേളനം നടന്നത് അക്രയിലാണ്. അക്ര എവിടെയാണ്, ഹാനയിലാണ്. ഹാനയിലെ അക്രയിലാണ് നടന്നത്. ഇനി കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുത്തത് MN ഷംസീറാണ്. MN ഷംസീർ നമ്മുടെ സ്പീക്കർ, MN ഷംസീറാണ് എൻ്റെ അത് പങ്കെടുത്തത്. ഇനി ഹാങ്ജോ ഏഷ്യൻ ഗെയിംസിലെ ഉഷുവിൽ വെള്ളി മെഡൽ നേടിയത് റോഷ്ബിന ദേവി. ഞാൻ ഓർത്തു ഈ ഇതൊന്നും ഇപ്പോൾ പഠിപ്പിക്കേണ്ട, അതായത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ക്ലാസ് ചെയ്യാം എന്ന് ഓർത്തു. അത് പക്ഷേ അതിന് നല്ലത് ഈ സെപ്പറേറ്റ് ക്ലാസ്സിന് മുന്നേ തന്നെ അത്യാവശ്യം ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ലൊരു റിവിഷനും കൂടെ കിട്ടുന്നതുകൊണ്ടാണ് എന്ത് ഈ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട മെഡൽ നിലകളും നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും എല്ലാം അപ്ഡേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഉഷുവിൽ വെള്ളി മെഡൽ നേടിയതാണ് റോഷ്ബിന ദേവി. ആരാണ് റോഷ്ബിന ദേവി? ഹാങ്ജോ ഏഷ്യൻ ഗെയിംസിൽ ഉഷുവിൽ വെള്ളി മെഡൽ നേടിയത് റോഷ്ബിന ദേവി. ആരാണ് റോഷ്ബിന ദേവി? ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ കറണ്ട് അഫെയർ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. ഹാങ്ജോ ഏഷ്യൻ ഗെയിംസിൽ ഉഷുവിൽ റോഷ്ബിന, ഉഷു റോഷ്ബിന, ഉഷു റോഷ്ബിന, നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. ഓക്കെ, MN ഷംസീർ എവിടെ പോയി? അക്രയിൽ പോയി. ഈ അക്ര എവിടെയാണ്, ഹാനയിലാണ്. എന്തിനാണ് പോയത്? പാർലമെന്റ് അസോസിയേഷൻ സമ്മേളനം 2023. വെറും പാർലമെന്റ് ആണോ? അല്ല, കോമൺവെൽത്ത് നേഷൻസിന്റെ, കോമൺവെൽത്ത് നേഷൻസിന്റെ പാർലമെന്റ് അസോസിയേഷൻ 2023 അക്ര, കാനയിലെ അക്രയിൽ പങ്കെടുത്തത് MN ഷംസീറാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് കേരളത്തിലെ ആദ്യത്തെ AI കോൺക്ലേവ് നടക്കുന്നുണ്ട്, അത് തിരുവനന്തപുരത്താണ്. ഹൃദയ ദിനമാണ് ഇന്നലെ, സെപ്റ്റംബർ 29 അറിയപ്പെടുന്നത് ഹൃദയ ദിനം എന്നാണ്. ലോക ഇന്നോവേഷൻ സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 40 1st സ്വിറ്റ്സർലൻഡ്, 2nd സ്വീഡൻ, 3rd അമേരിക്ക, 40th നമ്മൾ. ഓക്കെ, പിന്നെ നമ്മൾ അതിന് മുമ്പ് പഠിച്ചിരുന്ന എന്താണ്, MS സ്വാമിനാഥനെ കുറിച്ച് പഠിച്ചല്ലേ. ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് മങ്കൊമ്പ് സാംബശിവൻ, സാംബശിവൻ സ്വാമിനാഥൻ എന്നറിയപ്പെടുന്നു. നിത്യഹരിതവിപ്ലവം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവാണ്. ഫാദർ ഓഫ് എക്കോണോമിക് ഇക്കോളജി, ഫാദർ ഓഫ് എക്കോണോമിക് ഇക്കോളജി. പിന്നെ അതിന് മുന്നേ നമ്മൾ പഠിച്ചത് 2023 ഫുഡ് ആനിമൽ ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് ലഭിച്ച മൃഗമാണ് ഇത് മിഥുൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മൃഗം തന്നെ ഗായൽ നിന്നും മിഥാൻ എന്നും സുംബു എന്ന പേരിലും, സുബു എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ക്യാറ്റിൽ ഓഫ് മൗണ്ടെയിൻ എന്നറിയപ്പെടുന്നത് മിഥുനാണ്. അരുണാചൽ പ്രദേശിന്റെയും നാഗാലാൻഡിന്റെയും സംസ്ഥാന മൃഗമാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ വൈകിട്ടത്തെ എക്സാം ക്ലാസ്സിൽ കാണാം. കാണുമ്പോഴേക്കും Thank you.